ചരിത്രമുറങ്ങിക്കിടക്കുന്ന പൊന്നാനിയിൽ കലർപ്പില്ലാത്ത സ്വർണത്തിൽ കാലം തെളിയിച്ച വിശ്വാസത്തിന്റെ തിളക്കവുമായി സ്കൈ ഗോൾഡിന്റെ നാലാമത് ഷോറൂം സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി ആൾസോ അറ്റ് പെരിന്തൽമണ്ണ ആൻഡ് നിലമ്പൂർ. മുതുതല പഞ്ചായത്തിലെ എട്ടാം വാർഡിലെ പുതിയ ഗേറ്റ് നമ്പ്രം റോഡിലൂടെയുള്ള യാത്രയ്ക്ക് ഇനിയും പരിഹാരമായില്ല. 10 വർഷത്തിലധികമായി പ്രദേശത്തെ പാത തകർന്നടിഞ്ഞ് ഈ അവസ്ഥയിലായിട്ട് അഴുക്കുചാലുണ്ടെങ്കിലും വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ്. ഇടുങ്ങിയ പാതയിൽ വാഹനങ്ങൾ പോകുന്നതിനും ബുദ്ധിമുട്ടാണ്. ജനവാസ കേന്ദ്രത്തിലെ ഈ റോഡ് യാത്രായോഗ്യമാക്കണമെന്ന ആവശ്യത്തിനും വർഷങ്ങളുടെ പഴക്കമുണ്ട്. MLA അടക്കമുള്ളവർ വാഗ്ദാനം നൽകിയതല്ലാതെ റോഡ് നവീകരിക്കാനുള്ള നടപടി ഉണ്ടായില്ലെന്ന് ആക്ഷേപമുണ്ട്. മുതുതല ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഈ റോഡിനെ അവഗണിക്കുകയാണെന്നും രാഷ്ട്രീയ വേർതിരിവ് കാണിക്കുകയാണെന്നുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നുവരുന്നത്. ഇത് പിന്നെ ഈ ഗ്രാമസഭയിൽ ഞങ്ങൾ പിന്നെ ഒരു 19 ആളോളം ഒപ്പിട്ട് ഒരു അപേക്ഷ കൊടുത്തിരുന്നു. അതും പിന്നെ വികസന സമിതിയിലും പിന്നെ ബോർഡിലും ഇത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ വേണ്ടപ്പെട്ട അധികാരികളൊന്നും ഈ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ MLA ഇപ്പോഴത്തെ MLA കൂടിയായ മൂസിന് ഈ റോഡ് നേരാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വാക്കുകളിൽ മാത്രം ഒതുങ്ങിയിട്ടാണ് ഇവിടെ നിന്ന് പോയിട്ടുള്ളത്. എന്നിട്ട് പോലും ഇതുവരെ ഇങ്ങോട്ട് തിരിഞ്ഞോക്കിയിട്ടില്ല. പിന്നെ വയസ്സായ ആളുകളുണ്ട്, ഹോസ്പിറ്റൽ കേസുകൾ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളവും ചളിയും കെട്ടി നിൽക്കുന്ന ഈ റോഡ്, പിന്നെ രാത്രിയിൽ വെളിച്ചം കമ്മിയാണ്, അതുപോലെ വെള്ളം ചാലിൽ കെട്ടി നിൽക്കുന്നുണ്ട്. ഇതൊന്നും ഈ ഭാഗത്തേക്ക് എന്തോ കാരണം കൊണ്ടാണെന്ന് അറിയില്ല, രാഷ്ട്രീയപരമായിട്ടാണോ വ്യക്തിപരമായിട്ടാണോന്ന് അറിയില്ല, പക്ഷെ അവരിങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. ഈ റോഡിലേക്ക് അവസാന 2 തവണയായി UDF അംഗമാണ് ഈ വാർഡിൽ നിന്നും വിജയിച്ചത്. പഞ്ചായത്താണെങ്കിൽ ഇടതുപക്ഷ ഭരണസമിതിയും കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നിരവധി തവണ റോഡ് നവീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പഞ്ചായത്ത് ഭരണസമിതി വാർഡിനോട് രാഷ്ട്രീയ വിവേചനം കാണിച്ചെന്നാണ് വാർഡ് മെമ്പർ കബീറിന്റെ ആരോപണം. അന്ന് ഈ ഭാഗത്തുള്ള ജനങ്ങളെല്ലാവരും കൂടെ നിവേദനം പഞ്ചായത്ത് ഭരണസമിതിക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വികസന സെമിനാറിലും ബോർഡിലും ഇതിൻ്റെതായ കാര്യങ്ങൾ വിശദമായി ഞാൻ ഉന്നയിച്ചിട്ടുണ്ട്. അതിനൊരു പരിഹാരം ഉണ്ടാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. മഴ പെയ്താൽ ഈ പാതയിലൂടെ നടക്കാൻ പോലും കഴിയില്ല. വഴിവിളക്കില്ലാത്തതും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പിന് മുൻപ് എല്ലാ ഗ്രാമീണ പാതകളിലും നവീകരണം നടത്തിയപ്പോഴും ഈ പാത അവഗണിക്കപ്പെട്ടു. രാഷ്ട്രീയം മറന്ന് റോഡ് നവീകരിച്ച് ജനങ്ങളുടെ ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. NCB News തൃത്താല.